പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ജ്യോതിഷം ചെയ്യുന്ന ആളല്ലേ എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റ് വിഷയങ്ങളെ പറ്റിയൊക്കെ പ്രതികരിക്കുന്നത് എന്ന് യാത്രയൊക്കെ ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യാത്രകൾ ചെയ്യും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കും അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എൻ്റെയും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തുന്ന ആളാണ് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് ഈ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിലായി ഞാൻ ഒരു ഡയറ്റ് ഡയറ്റെടുത്ത് എൻ്റെ പതിനൊന്ന് കിലോയാണ് ഇന്ന് രാവിലെ തൂക്കുമ്പോൾ എനിക്ക് കുറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് കിലോ മാത്രമല്ല ഒരുപാട് ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഈ ഞാൻ ഈ ഡയറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടായിരുന്നു എൻ്റെ കൊളസ്ട്രോൾ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പറഞ്ഞേടാ ചിലപ്പോൾ നീ മെഡിസിൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു ആ പത്ത് ദിവസം മുമ്പ് ഞാൻ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി അറുപത്തി എട്ടായി എൻ്റെ ഒരു കൊളസ്ട്രോൾ ലെവൽ അപ്പോൾ കൊളസ്ട്രോള് ഭയങ്കരമായിട്ട് കുറഞ്ഞു രണ്ടാമത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടാകുമായിരിക്കും ജോയിൻ്റുകളിൽ അതിഭയങ്കരമായ വേദന വരുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ജോയിൻറ്റ് പെയിൻ എല്ലാം മാറി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറിയ ഒരു ഡയറ്റാണ് പതിനൊന്ന് കിലോയും കുറഞ്ഞു വെറുതെ ഇരുന്നു കൊണ്ടുള്ള അതായത് ഒരു എക്സസൈസും ചെയ്യാതെയാണ് ഇത്ര കിലോ കുറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം അത് കീറ്റോ ഡയറ്റ് എന്നാണ് പറയുന്നത് പക്ഷെ ഞാനതിൽ നിന്ന് കുറച്ച് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാ ഞാൻ പറയുന്നത് അതായത് ഒന്ന് നമ്മൾ അരി ആഹാരങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക ഗോതമ്പ് മൈദ ഇതൊന്നും കഴിക്കാതിരിക്കുക അങ്ങനെയാണ് ഈ ഒരു ഡയറ്റിൻ്റെ കാര്യം അതുപോലെ മധുരം ഉപയോഗിക്കാനേ പാടില്ല പഞ്ചസാര അടക്കമുള്ള മധുരമുള്ള ഫ്രൂട്ട്സ് പോലും ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ചെയ്യുന്ന രാവിലെ ഒരു ബട്ടർ കോഫി കുടിക്കും അല്ലെങ്കിൽ നാരങ്ങാവെള്ളം എടുത്തിട്ട് അതിൽ ഒരു ഒന്നര ടീസ്പൂൺ വി ആപ്പിൾ വിനഗർ ഇട്ട് അതങ്ങ് കുടിക്കും അത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്പിൾ വിനഗർ ഈ പല്ലിനൊക്കെ ചെറിയ ഇനാമിൽ നഷ്ടമുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാൻ നോക്കുക പിന്നെ മുട്ട നമുക്ക് ഉള്ളിയൊക്കെ കൂട്ടിയിട്ടിട്ട് ഓംലെറ്റ് അടിച്ചോ അല്ലെങ്കിൽ അല്ലാതെ ബുൾസയോ പുഴുങ്ങിയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ബീഫ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കലെന്നൊക്കെ പണ്ട് നമ്മളെ പറഞ്ഞ് സൺഫ്ലവർ ഓയിലൊക്കെ ഒരുപാട് നമ്മളെ കുടിപ്പിച്ചു ബീഫ് അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാം മട്ടൻ കഴിക്കാം മീൻ ഇഷ്ടം പോലെ കഴിക്കാം ഫ്രൈ ചെയ്ത് ബീഫ് ഈ ചിക്കൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം പറയുന്നുണ്ട് അതിൽ ഈ ഹോർമോണൊക്കെ കുത്തിവെക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് കുറച്ച് കുഴപ്പമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ നമുക്ക് ധാരാളമായി ഭക്ഷിക്കാം അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റിൽ കുറച്ചത് പിന്നെ ഞാനൊരു കാര്യം പറയാം നമുക്കൊരു അഞ്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ലോണം നമുക്ക് വിശക്കും ശരീരം തളരുന്നത് പോലെ തോന്നും തലവേദന ഉണ്ടാകും ഭയങ്കരമായിട്ട് ഉറക്കം വരും ഒരു അഞ്ച് ദിവസം അങ്ങനെയുണ്ട് ആ അഞ്ച് ദിവസമാണ് നിങ്ങൾ ഏറ്റവും കടിച്ചു പിടിച്ച് നിൽക്കേണ്ടുന്ന ഒരു അഞ്ച് ദിവസം അപ്പം നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് ഉപ്പിട്ട നാരങ്ങ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം പച്ചവെള്ളവും ഇഷ്ടമാതിരി കുടിച്ചോണം നിങ്ങൾ നല്ലോണം വെള്ളം കുടിച്ചാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകില്ല ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഒരു പത്തോ ഒരു മാസത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ചോറും മൈദയും ഗോതമ്പ് ഒക്കെ ഒന്ന് ഉപേക്ഷിച്ച് മധുരമൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഒത്തിരി നമുക്ക് പിന്നെ ആഹാരം കഴിക്കാമല്ലോ അപ്പം ഞാനൊരു കാര്യം പറയാം ഞാനീ ഡയറ്റെടുത്ത് വരുന്നതിനിടയ്ക്ക് ഓണത്തിന് ഓണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാം സദ്യയൊക്കെ ഇട്ട് കുടുംബാംഗങ്ങളെല്ലാം ഇരുന്നെങ്കിലും ഞാൻ പിന്നെ വെണ്ടയ്ക്കയും വെണ്ടയ്ക്കയുടെ തോരനും പാവക്കയും മാത്രമേ കഴിച്ചുള്ളൂ ഒന്നും കഴിച്ചില്ല ചോറൊക്കെ ഇട്ടിരുന്നെങ്കിലും അതൊന്നും കഴിച്ചില്ല പക്ഷേ വൈകുന്നേരം ഒരു അവദ്ധം പറ്റി ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരു യാത്ര പോയപ്പോൾ ഒരു തട്ടുകടയിലെ ചായക്കടയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ ഞാൻ രണ്ട് പരിപ്പുവടേയും മൂന്നുള്ളിയോടെയും കൊതുകൊണ്ടങ്ങേ കഴിച്ചു പക്ഷേ എങ്കിലും വെയിറ്റ് നമുക്ക് കൂടിയില്ല പിന്നീട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ചെറുതായിട്ടൊക്കെ ഇത്തരത്തിൽ ആഹാരങ്ങളൊക്കെ ഇതിന് വിരുദ്ധമായ ചിലപ്പം ഈ സൂര്യ ടി വിയിൽ ആഴ്ച ഒരു ദിവസം ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഈ ഡയറ്റ് നോക്കാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ആഹാരം കഴിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ക്യാഷ്വൽ ഒരു ദിവസം പോയി എന്നിട്ടാണ് എനിക്ക് ഇത്രയും ഈ ഒരു പതിനൊന്ന് കിലോ കുറഞ്ഞത് അതുമാത്രമല്ല ഭയങ്കര ഒരു റിലീഫാണ് നമുക്ക് ആ ഒരു വണ്ണം കുറയുമ്പോഴൊക്കെ ഉള്ളൊരു നല്ല രസമുള്ളൊരു കാര്യം ഈ ആപ്പിൾ സഡർ വിനഗറൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇതും കൂടെ തരാം അങ്ങനെ ഒരു നല്ല ഡയറ്റാണിത് ഞാൻ പെട്ടെന്ന് ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് വായിക്കാം ക്യാപ്സിക്കം പച്ചമുളക് ബെജിമുളക് കഴിക്കാൻ ാണ് കേട്ടോ ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് തക്കാളി വെണ്ടയ്ക്ക കത്തിരിക്ക വഴുതനങ്ങ മുരിങ്ങയ്ക്ക അമരയ്ക്ക പാവയ്ക്ക വെള്ളരിക്ക കുക്കുംബർ സവാള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉലുവായില മുള്ളങ്കി ചീര തേങ്ങാ കൊത്ത് കൊപ്ര പണ്ട് തേങ്ങയും ഇതൊന്നും തേങ്ങ വെള്ളം കുടിക്കരുത് കേട്ടോ കരിക്കും വെള്ളം പ്രശ്നമാണ് ചേമ്പില പടവലം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാം പിന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നത് വാൽനട്ട്സ് നല്ലതാണ് ബദാം നല്ലതാണ് ക്യാഷ്യും നല്ലതാണ് ചെസൽ ചെസൽനട്ടും നല്ലതാണ് അതുപോലെ ഫ്രൂട്ട്സ് ഒന്നും നിങ്ങൾ കഴിക്കരുത് ആകെ പറ്റുന്നത് അവക്കാഡോ സ്ട്രോബെറി മറ്റു ബറികൾ എന്നിവയാണ് പറ്റുന്നത് നിങ്ങൾ ഇന്നും നാളെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഭയങ്കര ഇത് കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഒക്കെ തോന്നും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഭയങ്കര കൂളാണ് നമുക്ക് വെള്ളം തന്നെ കുടിച്ചാൽ വാട്ടർ ഡയറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അതായത് ഒരു ദിവസം ഫുള്ള് വെള്ളം മാത്രം കുടിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ഒരു അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ പിടിച്ചു നിന്നാൽ തീർച്ചയായിട്ടും യും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ആരോ ഈ വെയിറ്റ് ഒക്കെ ലൂസ് ചെയ്ത് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അത് പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ബീഫ് വറുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ കുത്തിയിരുന്ന് ബീഫ് വറുത്ത് കഴിക്കാൻ നിൽക്കരുത് മുട്ട കഴിക്കുക എന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് മുട്ട കഴിക്കരുത് നമ്മളൊരു ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ വെജിറ്റബിൾസിലേക്കൊക്കെ ഒന്ന് മാറി നമുക്കൊരു മുപ്പത് ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ വെറുതെ സമയം കളയുന്നു ഒരു മുപ്പത് ദിവസം ഈ പറഞ്ഞ ഇതൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ കണ്ടിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ സമയപൂർവ്വം മറുപടി തരാം പക്ഷേ നിങ്ങൾക്കിപ്പോൾ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ എനിക്കതേപ്പറ്റി അറിയില്ല ഡോക്ടേഴ്സിനോടുകൂടി റെഫർ ചെയ്യുക ഞാൻ ചെയ്ത് ഞാൻ വെയിറ്റ് കുറച്ച് ഒരു ഡയറ്റ് സിസ്റ്റമാണ് പറയുന്നത് വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാതെ ഒരു എക്സസൈസും ചെയ്യാതെയാണ് ഇത്രയും വെയ്റ്റ് ലൂസ് ചെയ്തത് നമുക്കെല്ലാം നല്ലൊരു ആരോഗ്യപരമായി വെയിറ്റൊക്കെ കുറച്ച് ഭയങ്കര സ്ലിം ആയി ഞാൻ എനിക്ക് പത്ത് കിലോമീറ്ററോടെ കുറയ്ക്കാനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണിത് ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് നിങ്ങളും എന്നോടൊപ്പം ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക വണ്ണമൊക്കെ കുറയ്ക്കുക എനിക്ക് മാറിയതുപോലെ ചിലപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ മാറുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ നമുക്കങ്ങനെ ഫോളോ ചെയ്യാം